الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله، ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياكم بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم، قالوا يا موسى اجعل لنا إلها كما لهم آلهة، قال إنكم قوم تجهلون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങേയറ്റം തെക്കോട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്നപോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മുഹറം 10-ൻ്റെ പശ്ചാത്തലത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നാം കഴിഞ്ഞ ആഴ്ച ഓർമ്മപ്പെടുത്തുകയുണ്ട്. മൂസാ നബിയെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വാസികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കടൽ കടത്തി രക്ഷപ്പെടുത്തുകയും ഫിർഔനും കൂട്ടരും മുക്കി നശിപ്പിക്കപ്പെടുകയും ചെയ്ത ചരിത്രമാണ് നമ്മൾ അനുസ്മരിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, എന്തൊരു കാര്യത്തിനു വേണ്ടിയായിരുന്നു മൂസാ നബി തൻ്റെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഞങ്ങളുടെ നാഥൻ അള്ളാഹു ആകുന്നു, റബ്ബുൻ അള്ളാഹ് എന്നുള്ള ആ പ്രഖ്യാപനമാണ്, അഥവാ ലാ ഇലാഹ ഇല്ലല്ല എന്ന ആ കലിമത്ത് തൗഹീദിന് വേണ്ടി നിലകൊണ്ടു എന്നതായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന എതിർപ്പുകളുടെയും മർദ്ദനങ്ങളുടെയും പീഡനങ്ങളുടെയും കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായ വിശ്വാസികളെയും രക്ഷപ്പെടുത്തി മറ്റൊരു പ്രദേശത്ത് ഷാമിൽ എത്തിപ്പെടുന്ന ഒരു സന്ദർഭമാണ് നാം കാണാൻ സാധിക്കുന്നത്. ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത്രയൊക്കെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാലും അതിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് എന്ന ഗൗരവകരമായ ഒരു വിഷയം ഉണർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആലോചിക്കുക. മൂസാ നബിയുടെ ജനതയെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അന്ന് അദ്ദേഹം ചില മൂജസത്തുകൾ കാണിച്ചു കൊടുക്കുകയും ആ വടി നിലത്തിട്ടാൻ പാമ്പാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയും വിശേഷമൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, അവിടെ ഫിർഔന്റെ ശക്തമായ എതിർപ്പുകൾ, ആ ജാലവിദ്യക്കാരായ ആളുകൾ പോലും മൂസാ നബിയിൽ വിശ്വസിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുകയും ചെയ്തവരായിരുന്നു എന്നാണ്. അവർക്കെതിരെ ക്രൂരമായ മർദ്ദനങ്ങളാണ് ഫിർഔൻ അയച്ചുവിട്ടത്. പക്ഷെ ഇങ്ങനെയെല്ലാമുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത അവരുടെ പിൻതലമുറ കടന്നു വരുമ്പോൾ എവിടെ എത്തിപ്പെടുന്നു എന്ന ഗൗരവകരമായ ചില ചിന്തകൾ ഖുർആൻ നമ്മുടെ മുമ്പിൽ നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സൂറത്തുൽ അഅ്റാഫിലെ 138-ാമത്തെ വചനമാണ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. വജാവസ്ന ബനീ ഇസ്രായീൽ ബഹ്റ, നാം ബനോ ഇസ്രായീലിലെ ഇസ്രായേൽ സന്തതികളെ കടൽ കടത്തി രക്ഷപ്പെടുത്തി. ഇതാണ് അള്ളാഹു ആ സംഭവത്തെ തുറന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ബനോ ഇസ്രായീൽ എന്ന് പറയുന്നത് പ്രവാചക പാരമ്പര്യമുള്ള ഒരു സമൂഹമാണ്. യാക്കൂബ് നബിയുടെ ആ പരമ്പരക്കാണ് ഇസ്രായേൽ സന്തതികൾ എന്ന് പറയാറുള്ളത് എന്ന് കഴിഞ്ഞ ആഴ്ച ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രവാചക പാരമ്പര്യമുണ്ട്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധരായിരിക്കുന്ന ആ ഒരു ജനവിഭാഗത്തിൽ പോലും ആദർശപരമായ മാറ്റം എത്ര പെട്ടെന്ന് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വചനത്തിൽ കാണാൻ സാധിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, ഫഅതൗ അലാ ഖൗമിൻ യഖഫൂന അലാ സിനാനിഹിം. അവർ കടകം കടന്ന് അപ്പുറത്തെത്തി മറ്റൊരു പ്രദേശത്തെത്തി അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർക്ക് കാണാൻ സാധിക്കുന്നത് ബിംബങ്ങൾക്ക് മുമ്പിൽ ഭജനമിരിക്കുന്ന ഒരു ജനവിഭാഗത്തെയാണ്. ആ സന്ദർഭത്തിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് ആവശ്യപ്പെടുന്നു. ഖാലു യാ മൂസാ ഇജ്അല്ലനാ ഇലാഹം കമാ ലഹും ആലിഹ. ഹേ മൂസ, അവർക്കും ഒരു ഇലാഹ് ഉള്ളതുപോലെ നമുക്കും വേണമല്ലോ ഒരു ഇലാഹ്. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആരാണീ പറയുന്നത്? ആരോടാണ് ഈ പറയുന്നത്? വിഷയത്തിൻ്റെ ഗൗരവം എത്ര വലുതാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. തനി നേരത്തെ ഫിർഔനും കൂട്ടരും മുക്കി നശിപ്പിക്കപ്പെട്ടു, അഥവാ ബഹുദൈവ വിശ്വാസികളും അവരുമായി ബന്ധപ്പെട്ട സമൂഹവും നാട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു. തൗഹീദ് ഉൾക്കൊണ്ട ഒരു ജനവിഭാഗം അവിടുന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് അവർ മറ്റൊരു നാട്ടിലെത്തി. അത്രയും വിശ്വാസമുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതികരണമാണ് അള്ളാഹുവിടെ രേഖപ്പെടുത്തുന്നത്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആലോചിക്കുള്ളത് നമ്മളൊക്കെ മുജാഹിദുകളാണ്, അല്ലെങ്കിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ചവരാണ്, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കുന്നവരാണ്, ഇനി നമുക്കൊന്നും സംഭവിക്കില്ല എന്ന ഒരു മിഥ്യാധാരണ തലമുറകൾ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ കാലഘട്ടം പിന്നിടുമ്പോൾ, ചിലപ്പോൾ വലിയ കാലഘട്ടം ആവശ്യമില്ലാത്ത വിധം എന്നുകൂടി നമുക്ക് മൂസാ നബിയുടെ ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാല്ലാഹ് അത് പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ നമ്മൾ ആലോചിക്കുക, എത്ര പെട്ടെന്നാണ് അകന്നു പോകുന്നത്. അവരാവശ്യപ്പെടുന്ന യഥാർത്ഥത്തിൽ നമുക്കും വേണമല്ലോ ഒരു ഇലാഹ് എന്നുള്ളതായിരുന്നു അവർ ചോദിച്ചിരുന്ന ചോദ്യം. കാല ഇന്നക്കും കൗമിനും തെരുമലൂൻ. അപ്പോൾ മൂസാ നബി അവരോട് പ്രതികരിച്ചു, നിങ്ങൾ വിവരമില്ലാത്തൊരു ജനതയാണല്ലോ. ഇത്രയൊക്കെ എന്നിട്ട് തുടർന്നുകൊണ്ട് മൂസാ നബി പറയുന്നുണ്ട്, കാല ഗൈറല്ലാഹി അബ്ഗീകും ഇലാഹൻ. അല്ല, അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് മറ്റൊരു ഇലാഹിനെയാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഈ ഒരു അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുകയും നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തൊടുകയും നമുക്ക് അനുകൂലമായിരിക്കുന്ന ഒരു വേദി സജ്ജമാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ അള്ളാഹിനെ വിട്ടിട്ട് വേറെ ഒരു ഇലാഹിനെയാണോ, വേറെ ഒരു ദൈവത്തെയാണോ, വേറെ ഒരു ആരാധനയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു. വഹുവ ഫള്ളലക്കും അലൽ ആലമീൻ. ഈ കൂട്ടരെ, നിങ്ങളെ ലോകരെക്കാൾ അള്ളാഹു ശ്രേഷ്ഠമാക്കിയില്ലേ? എന്നിട്ട് അള്ളാഹു അവിടെ മൂസാ നബി ചോദിക്കുകയാണ്, വൈദ അഞ്ചൈനാക്കും മിൻ ആലി ഫിർഔന. ഫിർഔന്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെയും ഉപദ്രവത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി. യസൂമുനക്കും സു അൽ അദാബ്. കഠിനമായ മർദ്ദനങ്ങളായിരുന്നു അവൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചിരുന്നത്. ആ മർദ്ദനങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്തി അള്ളാഹു. എന്നിട്ട് അള്ളാഹുവിനെ വിട്ട് വേറെ ഒരു ദൈവത്തെയാണോ, വേറെ ഒരു ഇലാഹിനെയാണോ നിങ്ങൾ ചോദിക്കുന്നത്? യുഖത്തിലൂന അബിനാഅക്കും. നിങ്ങളുടെ ആൺകുട്ടികളെ അവൻ കൊന്നൊടുക്കി. വ യസ്തഹയൂന നിസാഅക്കും. നിങ്ങളുടെ പെൺകുട്ടികളെ മാത്രം ജീവിക്കാൻ അനുവദിച്ചു. എന്നിട്ട് വഫീ ദാലിക്കും ബലാഉം മിർ റബ്ബിക്കും അദീം. അങ്ങനെയുള്ള വലിയ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായി. എന്നിട്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾ അള്ളാഹ് രക്ഷപ്പെടുത്തി നാട് കടത്തി കൊണ്ടുവന്ന് ഫിറാവിനെയും കൂട്ടിനെയും മുക്കിക്കൊന്ന്. എന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത്? ഒരു പ്രതിമയുടെ ചുറ്റും കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടി ഭജനമിരിക്കുന്നത് കാണുമ്പോൾ നമുക്കും വേണമല്ലോ ഒരു ഇലാഹ് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എന്തൊരു വിവരക്കേടാണ് ചോദിക്കുന്നത് എന്നാണ് മൂസാ നബി അലൈഹിസ് സലാം ചോദിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയും നമ്മൾ ഇതേ സന്ദർഭത്തിൽ താരതമ്യം ചെയ്യണം. എവിടെയാണ് മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ തെറ്റിപ്പോകുന്നത്? എത്ര പെട്ടെന്ന് സംഭവിക്കുന്നു! നവോത്ഥാന പ്രസ്ഥാനത്തിന് പോലും സംഭവിക്കാവുന്ന വലിയ ഒരു പരാജയം നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ആയത്തിൻ്റെ വിശദീകരണം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മുഫസ്സിലുകൾ രേഖപ്പെടുത്തിയ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം കൂടിയുണ്ട്. ആ സംഭവം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലമ്മ ഖറജ ഇലാ ഹുനൈൻ മറ ബിശജറത്തിൽ മുശ്രിക്കീന. പ്രവാചകനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സഹാബികളും തൻ്റെ സഖാക്കളും അങ്ങനെ നടന്നു പോവുകയാണ്. ഹുനൈൻ യുദ്ധം നടന്നിരുന്ന ആ ഭാഗത്തേക്കാണ്, ആ സ്ഥലത്തേക്കാണ് അവർ പോകുന്നത്. അങ്ങനെ ആ ഹുനൈൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവർ ഒരു മരത്തിൻ്റെ സമീപത്തെത്തി. ആ മരത്തിൻ്റെ അടുത്ത് മുശ്രിക്കുകളായ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ അവിടെ ബർക്കത്തിനു വേണ്ടി, യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി അവരുടെ ആയുധങ്ങൾ ആ മരത്തിൽ തൂക്കിയിടുകയും അങ്ങനെ ആ മരത്തിനൊരു പ്രത്യേകത കൽപ്പിക്കുകയും അതിന് ദിവ്യത്വം കൽപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് അവർക്ക് കാണാൻ സാധിച്ചത്. നബിയോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബികൾ ആ സന്ദർഭത്തിൽ മുസാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായിരുന്ന സ്വഹാബികൾ ചോദിക്കുകയാണ്, ഫഖാലു യാ റസൂലല്ലാഹ് ഇജ്അല്ലനാ ദാത്തു അൻവാത് കമാ ലഹും ദാത്തു അൻവാത്. അല്ല, കണ്ടോ, അവർക്കൊരു ദാത്തു അൻവാത് ഉണ്ടല്ലോ, ഒരു മരം, ഇങ്ങനെ ആയുധങ്ങളൊക്കെ കെട്ടിത്തൂക്കാനും ബർക്കത്ത് നേടാനും ഒക്കെ ഒരു പ്രത്യേകമായ ഒരു വൃക്ഷം.
ഒരു പുണ്യവൃക്ഷം. അതുപോലെ നമുക്കും വേണമല്ലോ ഒരു പുണ്യവൃക്ഷം എന്നതാണ് ആരുടെ ആവശ്യം? ആരായി പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്ന സ്വഹാബി. അവരാണ് ഇത് ചോദിക്കുന്നത്. നേരത്തെ മൂസാ നബിയുടെ അനുയായികൾ ചോദിച്ച ചോദ്യമാണ് നമ്മൾ കണ്ടത്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു ബർക്കത്തിന് വേണ്ടി, ഇവരെ വേറൊന്നുമില്ല, ഒരു ദൈവമൊന്നുമല്ല, ഒരു ബർക്കത്തിന് വേണ്ടി യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി ആയുധങ്ങളൊക്കെ ഒന്ന് കെട്ടിത്തൂക്കാൻ ഒരു മരം മുശ്രിക്കുകൾ പ്രത്യേകമായി ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അതിനൊരു ദിവ്യത്വം കൽപ്പിക്കുന്ന സ്വഭാവം നമുക്കും വേണമല്ലോ അങ്ങനെ ഒരു മരം എന്നതായിരുന്നു, ഒരു പുണ്യവൃക്ഷമം വേണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. നമ്മൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. വർസല റിവായത്തിൽ അല്ലാഹു അക്ബർ എന്ന് കാണാൻ സാധിക്കും. അല്ലാഹു എത്ര മഹാനാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ ചോദിക്കുകയാണ് അവരോട്, യഥാർത്ഥത്തിൽ അവിടെ വഹാദാ കമാ ഖാല ഖൗമു മൂസാ ഇജ്അല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ, മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് ചോദിച്ച അതേ ചോദ്യമാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ഓതി ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താ പറയാൻ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം? നമുക്കും വേണമല്ലോ ഒരു ഇലാഹെന്നാണ് മൂസാ നബിയുടെ ജനത ചോദിച്ചത്. ഇവർ ഇലാഹിനെ ചോദിച്ചിട്ടില്ല, മരത്തെ ചോദിച്ചിട്ടുള്ളൂ. ഒരു പുണ്യവൃക്ഷം വേണമെന്നേ ആവശ്യപ്പെട്ടുള്ളൂ. പക്ഷെ ആ പുണ്യവൃക്ഷം ചോദിച്ചിരിക്കുന്ന ആളുകളോട് പ്രവാചകന്റെ പ്രതികരണം, മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് ചോദിച്ച തനിക്ക് മറ്റവരെ പോലെ ഒരു ഇലാഹ് വേണമല്ലോ, ഒരു ദൈവം വേണമല്ലോ, ഒരു ആരാധ്യൻ വേണമല്ലോ എന്ന് അവരാവശ്യപ്പെട്ട അതേ ചോദ്യമാണല്ലോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അതിന് ഗൗരവപൂർവ്വം താക്കീത് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കണം, ഇത് ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. തൗഹീദിൽ നിന്ന് മനുഷ്യൻ തെറ്റിപ്പോകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് തെറ്റിപ്പോകാൻ കൂടുതൽ സമയം ആവശ്യമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. സൂറത്തുൽ അഹ്റാഫിൽ തന്നെ കുറച്ചുകൂടി വചനങ്ങൾ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സംഭവം, മൂസാ നബിയുടെ സംഭവം തന്നെ ഖുർആൻ വിശദീകരിക്കുന്നു. അവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? വത്തഹദ ഖൗമു മൂസാ മിൻ ബഅദി മിൻ ഉലീഹിം ഇജ്ലൻ ജസദൻ ലഹു ഹുവ, മൂസാ നബി വേദഗ്രന്ഥം വാങ്ങാൻ വേണ്ടി പോയി, അങ്ങനെ ഏടുമായിട്ട് തിരിച്ചു വരുന്നു. 40 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ, മാസങ്ങളോ വർഷങ്ങളോ ഒന്നും പിന്നിട്ട് പോയിട്ടില്ല, ആകെ ഓൺലി 40 ഡേയ്സ്. 40 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ജനതയുടെ അവസ്ഥ എന്താ? നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം, മൂസാ നബിയുടെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം എന്ന പ്രവാചകൻ ആ സന്ദർഭത്തിൽ ആ സമൂഹത്തോടൊപ്പമുണ്ട്. അങ്ങനെ ഹാറൂൻ അലൈഹിസ്സലാം അവരോടൊപ്പം നിലനിൽക്കുകയും മൂസാ നബി വേദഗ്രന്ഥം വാങ്ങാൻ വേണ്ടി പോയി തിരിച്ചു വരികയും അതിൻ്റെ ഏടുകളുമായി കടന്നു വരികയും ചെയ്യുമ്പോൾ ആ സന്ദർഭത്തിൽ അവർക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? അവരെ ഒരു മനുഷ്യൻ അവരുടെ സ്വർണമൊക്കെ വാങ്ങിയിട്ട്, ആഭരണങ്ങളൊക്കെ വാങ്ങി, ചരിത്രം നമുക്ക് വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും, അവർ നേരത്തെ അവിടുന്ന് ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ അവിടെയൊക്കെ ഉണ്ടായിരുന്ന മറ്റു ധാരാളം ആഭരണങ്ങൾ, സ്വർണമൊക്കെ അവരുടെ കൈവശമുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തിട്ട് ഉരുക്കിയിട്ട് സാമിരി എന്ന മനുഷ്യൻ ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി വെച്ചു. നേരത്തെ പശുപൂജ നടത്തി പരിചയമുണ്ടായിരുന്ന അവരുടെ ആ മനസ്സിലെ വികാരത്തിലേക്ക് അവർ തിരിച്ചുപോയി. ആ അവർ തിരിച്ചുപോയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ യഥാർത്ഥത്തിൽ ഈ പശുക്കുട്ടിയുടെ പിന്നാലെ ഇജലൻ ജസതൻ ലഹു ഹുവാറിൻ, അവിടെ യഥാർത്ഥത്തിൽ അവർ പ്രത്യേക ശബ്ദമുണ്ടാക്കുകയും ആ പശുക്കുട്ടി ഒരു മുക്രയിടുന്ന ശബ്ദമുണ്ടാക്കുന്ന രൂപത്തിൽ സ്വർണം ഉരുക്കിയിട്ട് ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതൊരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തപ്പോൾ അതിന് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ആ പശുക്കുട്ടിയുടെ ഒറിജിനൽ പശുക്കുട്ടിയല്ല, സ്വർണം കൊണ്ടുണ്ടാക്കിയ പശുക്കുട്ടിയുടെ രൂപം, അതിൻ്റെ പിന്നാലെ പോയി അവർ. നമ്മൾ ആലോചിച്ച് നോക്കും, എത്ര പെട്ടെന്നാണ് ജനങ്ങൾ തൗഹീദ് തെറ്റിപ്പോകുന്നത്. നമ്മുടെ ബാധ്യതയാണ് ഞാൻ ഓർമ്മപ്പെടുന്നത്. നമ്മളൊക്കെ മുവഹീദുകളാണ് എന്ന് അഭിമാനിച്ച് ഉറങ്ങേണ്ടവരല്ല. നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവർക്ക് ഈ തൗഹീദിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കുവാനും അവരെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനും നമ്മൾ എന്ത് പ്രയത്നമാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. ഇന്ന് അന്തർദേശീയ യുവജന വർഷം ആഘോഷിക്കുന്ന സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കും, ഒരുപറ്റം യുവാക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ കഹ്ഫിൽ, ഇന്നഹും ഫിതിയത്തുൻ ആമനു ബിറബ്ബിഹിം വസിദിനാഹും ഹുദ, അവർ ഒരുപറ്റം ചെറുപ്പക്കാരായിരുന്നു. ആരായിരുന്നു ആ ചെറുപ്പക്കാർ? അവരുടെ പ്രത്യേകത എന്താണ്? അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു, അതുകൊണ്ട് അവർ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് സൂചിപ്പിച്ചത്. അസ്ഹാബുൽ കഹ്ഫ് നമ്മൾ പറയുന്ന ഗുഹയിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്കവിടെ വിശദീകരിച്ചു തന്നിരിക്കുന്ന സംഭവമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്നഹും ഫിതിയത്തുൻ ആമനു ബിറബ്ബിഹിം വസിദിനാഹും ഹുദ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് അള്ളാഹു സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കും. കാരണം അവർ അള്ളാഹുവിൽ റബ്ബുന, അവർ ആ അള്ളാഹുവിൽ ഉറച്ചു നിൽക്കുവാൻ അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. വറബത്തിന അലാ കുലൂബിഹിം, ആ ചെറുപ്പക്കാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അവരുടെ ഹൃദയങ്ങളിൽ നാം അവരുടെ ഹൃദയങ്ങളെ ഉറപ്പിച്ചു നിർത്തി. എന്തേ കാരണം? ഇത് കാമു ഫഖാലു റബ്ബുന റബ്ബുസ് സമാവാത്തി വൽ അർ,
ഞങ്ങളുടെ നാഥൻ ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാകുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കാൻ അവർ തയ്യാറായി. ലന്നദുഊ മിൻ ദൂനിഹി ഇലാഹൻ, ഞങ്ങൾ അവനെ കൂടാതെ മറ്റൊരു ഇലാഹിനെയും കുറിച്ച് പ്രാർത്ഥിക്കുകയില്ല എന്ന് അവർ ദൃഢമായി പ്രഖ്യാപിച്ചു. ആ ഒരു പറ്റും ചെറുപ്പക്കാരെ കുറിച്ചാണ് അസ്ഹാബുൽ ഖൗഫിൽ നമുക്ക് ആ ചരിത്രം സൂറത്തുൽ ഖൗഫിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. അപ്പൊ ആ ചെറുപ്പക്കാരുടെ ക്വാളിറ്റി എന്താ? അവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കൂ. അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അള്ളാഹു അവർ ആ കാര്യത്തിൽ ഉറച്ചു നിന്നത് കൊണ്ട് അവർ എന്നിട്ട് ഉറക്കെ പറഞ്ഞു, സ്രഷ്ടാവ് അള്ളാഹു മാത്രമാണ്, പ്രാർത്ഥനയും അള്ളാഹുവിനോട് മാത്രമായിരിക്കും. അഥവാ നാം നേരത്തെ മനസ്സിലാക്കിയ സൃഷ്ടികർത്തൃത്വത്തിലുള്ള ഏകത്വവും ആരാധനാപരമായ ഏകത്വവും അള്ളാഹുവിനും മാത്രം വകവെച്ചു കൊടുക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെ ആദർശബോധമുള്ള ഒരു യുവതലമുറയെ സൃഷ്ടിച്ചെടുക്കുവാൻ നമ്മൾ എന്തുമാത്രം പണിയെടുക്കേണ്ടതുണ്ട് എന്ന ഗൗരവപരമായ വസ്തുതയാണ് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക. അങ്ങനെ അവർ യഥാർത്ഥത്തിൽ അങ്ങനെ പശുക്കുട്ടിയുടെ പിന്നാലെ പോയപ്പോൾ നമുക്ക് ആ ചരിത്രം ഒരുപാട് സ്ഥലങ്ങൾ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. മൂസാ നബി അവരോട് ചോദിക്കുന്നുണ്ട്, അലാ യുക്കല്ലിമുഹും, അവർ നിങ്ങളോട് സംസാരിക്കുന്നില്ല, യാതൊരു മറുപടിയും നിങ്ങൾക്ക് നൽകുന്നില്ല എന്ന് അവിടെ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു സൂറത്തു താഹായിൽ, അവിടെ ഫഹ്റജലഹും ഇജ്രഞ്ച സദല്ലഹും ഹുവാർ എന്ന് പറഞ്ഞുകൊണ്ട് ആദാ ഇലാഹുക്കും വൈലാഹു മൂസ ഫനസിയ, സാമിരി എന്ന മനുഷ്യൻ അവരോട് പറഞ്ഞു കൊടുത്തു, ഇതാ നിങ്ങളുടെ ദൈവം, മൂസാ നബി മറന്നുപോയതാ എന്ന് പറഞ്ഞിട്ട് ആ പശുക്കുട്ടിനെ ആരാധിക്കാൻ വേണ്ടി അവർ പ്രേരണ നൽകി. അങ്ങനെ ആ പശുക്കുട്ടികളുടെ പിന്നാലെ പോയി. അഫലാ യറൗന അല്ലാ യർജു ഇലൈഹിം ഖൗല, നിങ്ങൾ ഒരു വാക്ക് പോലും അവർ നിങ്ങളോട് മറുപടി പറയുന്നില്ല എന്നവർ കരഞ്ഞുകൂടെ. അള്ളാഹു ചോദിക്കുന്നതാണ്, ആ പശുക്കുട്ടികളുടെ രൂപത്തിന് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ വിളിച്ചാൽ, നിങ്ങൾ പറഞ്ഞാൽ, അതിനൊരു ആൻസർ നൽകാൻ, ഒരു മറുപടി നൽകാൻ നിങ്ങളോട് വല്ലതും പറയാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? വലാ യംലിക്കുലഹും ളർറൻ വലാ നഫ്അ, എന്തെങ്കിലും ഉപദ്രവം ചെയ്യാൻ അല്ലെങ്കിൽ ഉപദ്രവം തടുക്കാൻ അല്ലെങ്കിൽ ഗുണം ചെയ്യാൻ എന്തിനെങ്കിലും സാധിക്കുമോ? ഇതൊന്നുമില്ലാത്ത ഒരു പശുക്കുട്ടിയുടെ പിന്നാലെ അല്ലെങ്കിൽ അതിൻ്റെ രൂപത്തിൻ്റെ പിന്നാലെ നിങ്ങൾ എങ്ങനെ തെറ്റിപ്പോകുന്നു എന്ന് ചോദിക്കുകയാണ്. അവിടെ നമുക്ക് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തായി കാണാൻ സാധിക്കും, മൂസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാമിൻ്റെ താടിയും തലയും പിടിച്ചു വലിച്ചു എന്ന് വരെ. കാരണം അദ്ദേഹം തന്നോടൊപ്പം ഉണ്ടല്ലോ, പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന് നിരപരാധിത്വം ബോധ്യപ്പെടുത്തി. ഞാൻ അവരോട് കാര്യങ്ങൾ പറയാത്തത് കൊണ്ടല്ല, അവരെന്നെ വധിക്കാൻ വേണ്ടി വരെ ശ്രമിച്ചു എന്നൊക്കെ ഖുർആന്റെ കാണാൻ സാധിക്കും. പിന്നീട് അള്ളാഹുവിനോട് ആ മൂസാ നബി അലൈഹി ഇസ്ലാം പക്ഷാത്തപിക്കുന്നു, ഹാറൂൻ നബിക്ക് വേണ്ടി പാപമോചനം തേടുന്നു ഒക്കെ ചരിത്രത്തിൽ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. അത് വിശദീകരിക്കുകയല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, എത്ര പെട്ടെന്നാണ് തൗഹീദ് ഉൾക്കൊണ്ടിരുന്ന ഒരു ജനവിഭാഗം വഴിതെറ്റിപ്പോകുന്നത്, തൗഹീദിൽ നിന്ന് മാറിപ്പോകുന്നത് എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നത് നമ്മൾ ആലോചിക്കുക. വമായു ഉമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കു, അവരിൽ അധികം ആളുകളും വിശ്വസിക്കുന്നില്ല അവനിൽ പങ്കുചേർക്കുന്നവനായിക്കൊണ്ടല്ലാതെ. മുഴുവൻ മതവിശ്വാസികളും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ദൈവവിശ്വാസികളാണ്, പക്ഷേ ആ അള്ളാഹുവിലുള്ള യഥാർത്ഥ ദൈവത്തിലുള്ള വിശ്വാസത്തോടൊപ്പം മറ്റു പലതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, പൂജിക്കുന്നു, നേർച്ചകളും വഴിപാടുകളും നടത്തുന്നു, അവയെ ശുപാർശകന്മാരായി സ്വീകരിക്കുന്നു, ഇടയാളന്മാരായി അംഗീകരിക്കുന്നു. മക്കയിലെ മുശ്രിക്കുകൾ പോലും പറഞ്ഞ അതാണല്ലോ, ഹാവുലായി അവനായി ഇവർ അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങളെ ശുപാർശ ചെയ്യുന്ന ആളുകളാകുന്നു. ലി യുഖരിബുനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിനിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാനുള്ള ഇടയാളന്മാരും മധ്യവർത്തികളുമാകുന്നു. ഈ നിലക്കുള്ള ധാരണകളും വിശ്വാസങ്ങളുമാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ ഗൗരവപൂർവ്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട നമ്മുടെ വലിയ ബാധ്യത വളരെ പെട്ടെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് തെറ്റിപ്പോകാനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് വമിനൻ നാസി മൻ യഅബുദുല്ലാഹ അലാ ഹർഫിൻ, അള്ളാഹു വ്യക്തമാക്കുകയാണ്, മനുഷ്യരിൽ ചില ആളുകളുണ്ട് അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ഒരു വക്കിൽ നിന്നുകൊണ്ടാണ്, നമ്മളൊരു അറ്റത്തു നിന്നൊക്കെ പറയാറില്ല, ഒരു തലക്കൽ നിന്നുകൊണ്ട്, അങ്ങനെയാണ് അവരുടെ വിശ്വാസം. വേണ്ട രൂപത്തിൽ മനസ്സിലേക്ക് ഉറച്ചില്ല, ദൃഢമായില്ല. എന്നിട്ട് അവരെ വിശദീകരിക്കുകയാണ്, ഫൈൻ അസാബഹു ഹൈറുൻ ഇത്മഅന്നബി, അവർക്ക് വല്ല ഗുണവും നന്മയും ഒക്കെ ഉണ്ടായാൽ ഓക്കെ, ഒരു പ്രശ്നവുമില്ല, ഇത്മഅന്നബി, അവരതിൽ സമാധാനമടയും. എന്നാൽ ഫൈൻ അസാബത്തുഹു ഫിത്തിന, വല്ല പരീക്ഷണങ്ങളും ഉണ്ടായാലോ, ഇൻഖലബ അലാ വാഹിദിഹി, അവർ മുഖം കുത്തി വീഴും. അഥവാ ആ ആദർശത്തിൽ നിന്നും ആ തൗഹീദിൽ നിന്നുമൊക്കെ അവർ വ്യതിചലിച്ചുകൊണ്ട് മാറിപ്പോവുകയും ചെയ്യും. അതാണ് ഹസിറ ദുനിയാ വല്ലാഹിറ, ആദ്യം ഉസ്റാൻ പോകുകയും അവരുടെ ദുനിയാവും പോയി ആഹിറവും പോയി. അതാണ് ഏറ്റവും വലിയ നഷ്ടം എന്നുള്ള വിശദീകരിക്കുന്നു. അപ്പോൾ വിശ്വാസം ശക്തമായിരിക്കണം, ദൃഢമായിരിക്കണം, അചഞ്ചലമായിരിക്കണം എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്നത്. യദൂ മുൻ ദൂനില്ലാഹി മാലാ യദുറുഹു വമാലാ യംഫോ, അവർക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത, യാതൊരു ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദാലികഹു ദലാലുൽ ബഈദ്, അത് ഏറ്റവും വിദൂരമായിരിക്കുന്ന വഴികേടാകുന്നു എന്ന് അള്ളാഹു വ്യക്തമാക്കുകയും ചെയ്യുന്നു.
പ്രിയപ്പെട്ടവർ നമ്മൾ ആലോചിച്ചു ഖുർആൻ ഇത്ര വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു തലക്കൽ നിന്നുകൊണ്ട് ഒരറ്റത്ത് നിന്നുകൊണ്ട് അള്ളാഹു വിശ്വസിക്കുന്ന ആളുകളാണ് മനുഷ്യരിൽ പല ആളുകളും. ദൈവവിശ്വാസികളാണ് എന്ന് പറയും, മതവിശ്വാസികളാണ് എന്ന് അവകാശപ്പെടും. പക്ഷേ യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തെറ്റി. ഒരു പ്രശ്നവുമില്ല, നേരെ ചൊവ്വേ കാര്യങ്ങൾ പോകുന്നു, അവർക്ക് നിയമത്തുകൾ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, ഓക്കെ, അവർ സമാധാനമാണ്. വിഷമങ്ങൾ ഉണ്ടാകുന്നു, പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു, പ്രതിസന്ധി ഉണ്ടാകുന്നു, രോഗമുണ്ടാകുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, മറ്റു തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു, അപ്പോഴേക്ക് ആകെ പടച്ചോൻ പോരാന്നുള്ളത്. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലാഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ അടിമ കള്ള പോരേ എന്നതിന് ബല മതി എന്ന് പറയാൻ നമുക്ക് തൻ്റെ അടുത്തോടു കൂടി സാധിക്കണം. അത് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് വിശ്വാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നമ്മൾ കാലികമായ പല പ്രശ്നങ്ങളും പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. ഇൻഷാല്ലാ ചില കാര്യങ്ങൾ കൂടി നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ്. നമ്മൾ ഈ തൗഹീദിൽ അടിയുറച്ച് മുന്നോട്ട് പോകുവാനും നമ്മുടെ പുതിയ തലമുറയെ ഈ ആദർശത്തെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ പാരമ്പര്യമായി ഞാൻ പറഞ്ഞല്ലോ, ബനൂ ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ പ്രവാചക പാരമ്പര്യമുള്ളവരാണ്. അതുകൊണ്ട് മുജാഹിദ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിൽക്കും എന്ന് നമുക്ക് ധരിക്കാൻ ആ ഒരു മിഥ്യാധാരണയ്ക്ക് അതൊരു അർത്ഥവുമില്ല എന്നതാണ് നമ്മൾ വളരെ വ്യക്തമായ തെളിവുകൾ സഹിതം മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെയും പ്രവാചകന്റെ കാലത്തെയും ആ ചരിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കലിമത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് മുന്നോട്ട് പോകുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്, ഉസീകും വഇയ്യാ ബിതഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിൽ കരീം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കറിൻ വഉൻസാ വജഅൽനാകും ശുഊബം വഖബായില ലിതആറഫു ഇന്നാ അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമും ഖബീർ. ബഹുമാനരായ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേറ്റം തെക്കോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെ നിങ്ങളെയും വസീയത്ത് ചെയ്യുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള സാധ്യതയേറെയുണ്ട് എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ബനൂ ആ സമൂഹത്തെ ബനൂ ഇസ്രായേലിൻ്റെ ആ ചരിത്ര സംഭവങ്ങളിലൂടെയും പ്രവാചകൻ്റെ കാലഘട്ടത്തിലുണ്ടായ സ്വഹാബികളുടെ അനുഭവത്തിലൂടെയുമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കറകളഞ്ഞ തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുവാൻ വേണ്ടി സജീവമായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണുള്ളത്. സാന്ദർഭികമായി ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, വിശദീകരിക്കുന്നില്ല. ഒന്ന്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന വൈദേശികമായ ആധിപത്യമായിരുന്നു എന്ന് നമുക്കറിയാം. വൈദേശിക ആധിപത്യത്തിൽ നിന്ന് മോചനം നേടുകയും സ്വയം നിർണയാവകാശത്തിലേക്ക് നമ്മുടെ രാജ്യം തിരിച്ചു വരികയും ചെയ്തു എന്നതാണ് നമ്മൾ സ്വാതന്ത്ര്യം കൊണ്ട് അർത്ഥമാക്കുന്നത്, ലക്ഷ്യമാക്കുന്നത്. അത് വളരെ അഭിമാനകരമായ, യഥാർത്ഥത്തിൽ ഒരു സന്തോഷകരമായ അവസ്ഥയാണ്. നമ്മുടെ രാജ്യം നമ്മുടെ ആളുകൾക്ക് തന്നെ ഭരിക്കാനുള്ള അവസരമുണ്ടായി എന്നുള്ളത്. അതിൻ്റെ നേട്ടം കഴിഞ്ഞ 75 വർഷം നമ്മുടെ രാജ്യം നേടിയിരിക്കുന്ന പുരോഗതി, അത് ശാസ്ത്രരംഗത്തുണ്ടാകാം, സാമ്പത്തിക രംഗത്തുണ്ടാകാം, സാങ്കേതിക രംഗത്തുണ്ടാകാം, മറ്റ് വികസിത രാജ്യങ്ങളോടൊപ്പം ഒരു വികസ്വര രാജ്യം എന്ന നിലക്ക് ഇന്ത്യ ഉയർന്നു നിൽക്കുവാൻ കാരണമായിരിക്കുന്ന അതിൻ്റെ പുരോഗതിയുടെയും വളർച്ചയും ചരിത്രം നമുക്ക് അഭിനന്ദനാർഹമായിട്ട് കാണാൻ സാധിക്കും. അത് നമ്മൾ അനുസ്മരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇന്ന് പലപ്പോഴും മുസ്ലിങ്ങളുടെ ദേശസ്നേഹം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സമൂഹം എന്ന നിലക്ക് വളരെ വലിയ പങ്കായിരുന്നു മുസ്ലിം സമൂഹം വഹിച്ചിരുന്നത് എന്നാണ്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ, വിശിഷ്യ കേരളത്തിൽ നടന്നിരിക്കുന്ന സ്വാതന്ത്ര്യ സമരങ്ങളും അതിന് നേതൃത്വം നൽകിയിരുന്ന ആളുകളും ആ ചരിത്രങ്ങളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വസ്തുനിഷ്ഠാപരമായി നമ്മൾ ആ ചരിത്രം വിലയിരുത്തിയാൽ മുസ്ലിം സമൂഹം അതിൽ വലിയ പങ്ക് നിർവഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ആ ചരിത്രത്തെ തിരുത്തി എഴുതാനുള്ള ഗൂഢശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവുക. ഇവിടെ യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കുവാനും അത് പഠിക്കുവാനും അത് ബോധ്യപ്പെടുത്തുവാനും യഥാർത്ഥത്തിൽ നാം ചെയ്തിരിക്കുന്ന മഹത്തായ സേവനം, നമ്മുടെ പൂർവികന്മാർ ചെയ്തിരിക്കുന്ന മഹത്തായ സേവനം, അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ മുസ്ലിം നവോത്ഥാന നായകന്മാർ അവർ യഥാർത്ഥത്തിൽ ഈ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമായൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തുള്ള ചില പ്രശ്ന ആ സന്ദർഭത്തെ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിക്കൊണ്ട് വഹാബി പ്രസ്ഥാനം എന്ന് വരെ അറിയപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മുസ്ലിങ്ങളും
മുസ്ലിം നവോത്ഥാന നായകന്മാരും യഥാർത്ഥത്തിൽ വലിയ പങ്കാണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വഹിച്ചിട്ടുള്ളത്. അതിനെ മായ്ച്ചു കളയാൻ ആര് ശ്രമം നടത്തിയിരുന്നാലും ശരി, വസ്തുതാപരമായ സത്യമാണ് അത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ദേശസ്നേഹം എന്നുള്ളത് അത് ജന്മസിദ്ധമായ ഏതൊരു മനുഷ്യനുമുള്ള പ്രത്യേകതയാണ്. നാം ജീവിക്കുന്ന, നാം ജനിച്ച നമ്മുടെ നാടിനോട് നമുക്ക് സ്നേഹമുണ്ടാവുക, നമ്മളൊക്കെ ആലോചിച്ചു എത്രയോ വർഷങ്ങൾ വിദേശത്തൊക്കെ പോയി നമ്മൾ ജോലി ചെയ്താലും എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള എന്താ, നാട്ടിലേക്ക് തിരിച്ചു വരണം, നാട്ടിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹമാണ് നമ്മൾ എവിടെ പോയാലും നമുക്കുണ്ടാകും. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ എവിടെ പോയിരുന്നാലും ശരി, സ്വന്തം നാട്ടിലേക്ക് സ്വന്തം പ്രദേശത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരു മാനസികമായ സന്നദ്ധതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ഹിജറയുടെ ചരിത്രത്തിൽ മക്കയിൽ നിന്നും നിർബന്ധമായ ഒരു സാഹചര്യത്തിൽ മദീനയിലേക്ക് പോകേണ്ടി വന്നു. ആ ചരിത്രം രേഖപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും, മക്ക ഒരു അതിരുത്തി വിട്ടുകൊണ്ട് പ്രവാചകൻ കടന്നു പോകുന്ന ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞ വാക്കുകളുണ്ട്, വല്ലാഹി ഇന്നക്കില ഹൈറു അറിയില്ല, അള്ളാഹു തന്നെയാണ് സത്യം, ഇത് ഒരു നല്ല ഭൂമിയാകുന്നു എന്നാണ്. മക്കയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ അനുസ്മരിക്കുന്ന അള്ളാഹുവിൻ്റെ ഈ പ്രദേശം, അത് എത്ര നല്ല ഭൂമിയാകുന്നു, എത്ര നല്ല പ്രദേശമാകുന്നു. വഹബ്ബു അർലില്ലാഹി ഇലയ്യ, ഈ നാടിനോട്, ഈ മക്കയോട്, ഈ പ്രദേശത്തോട്, ഞാൻ ജനിച്ചു വളർന്ന നാടിനോട് എനിക്ക് അങ്ങേയറ്റത്തെ അദമ്യമായ സ്നേഹമുണ്ട് എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഇത് മനുഷ്യപ്രകൃതിയുടെ ഒരു തേട്ടമാണ്. നാം ജീവിക്കുന്ന നാടിനോട് നമുക്ക് സ്നേഹമുണ്ടാവുക എന്നുള്ളത് അത് മതം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലൗല അന്നി ഉഹ്രിജിതു മിൻകി മഹ്റജതു, ഞാൻ ഇവിടെ നിന്നും പുറത്താക്കപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും പുറത്തു പോകുമായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വരുന്ന ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. ഇവിടുന്ന് പുറത്താക്കപ്പെട്ടു, ബഹിഷ്കരിക്കപ്പെട്ടു, ആട്ടിയോടിക്കപ്പെട്ടു, തൻ്റെ ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനോ അത് പ്രബോധനം ചെയ്യുവാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ നാട് വിട്ടു പോകുന്നത്, പക്ഷേ ഈ നാടിനോട് എനിക്ക് അങ്ങേയറ്റത്ത് സ്നേഹമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അനുസ്മരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ പക്ഷേ ദേശസ്നേഹം എന്നുള്ളത് അത് മറ്റ് ദേശങ്ങളോടുള്ള വിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ളതുമല്ല, അത് നമ്മൾ തിരിച്ചറിയണം. ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം, ആവനു അലൽ ബിർരി വത്തഖ്വ വലാത്ത ആവനു അലൽ ഇസ്മി വല്ലുദ്വാൻ, നിങ്ങൾ പരസ്പരം സഹകരിക്കേണ്ടത് നന്മയുടെയും പുണ്യത്തിൻ്റെയും ശ്രേഷ്ഠ ആ തഖ്വയുടെയും സൂക്ഷ്മതയുടെയും കാര്യത്തിലാണ്. പാപത്തിൻ്റെയും ശത്രുതയുടെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാത്ത ആവനു അലൽ ഇസ്മി വല്ലുദ്വാൻ. നമ്മൾ നമ്മുടെ മതത്തെ സ്നേഹിക്കുന്നു, നമ്മൾ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നു, അതിനർത്ഥം മറ്റുള്ളതിന് വെറുക്കുന്നു എന്നല്ല, അവരോട് വിദ്വേഷം വെച്ച് പുലർത്തുക എന്നതല്ല, അവരോട് ശത്രുത കാണിക്കുക എന്നുള്ളതല്ല, അത് സ്വാഭാവികമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ദേശസ്നേഹത്തിന് അതിൻ്റേതായ പ്രാധാന്യം ഇസ്ലാം നൽകുന്നു, അത് അംഗീകരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ജീവിക്കുന്ന നാടിനോട് നമുക്ക് സ്നേഹമുണ്ടാവുക എന്നുള്ളത് അതിൻ്റെ പ്രാധാന്യമായി തന്നെ നമ്മൾ കാണുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യം, സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിൽ അതിലേറ്റവും വലിയ മഹത്വം ഇന്ത്യയിൽ അന്നത്തെ നമ്മുടെ നിയമപാലകൻ ചിന്തകന്മാർ അതിനുവേണ്ടി പോരാട്ടം നടത്തിയിരുന്ന ആളുകൾ അവർ കൂടി ആലോചിച്ചുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ ഏറ്റവും പ്രധേയമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ജനാധിപത്യവും മറ്റൊന്ന് മതേതരത്വവും. ജനങ്ങൾക്കാണ് അധികാരം എന്നുള്ളത് കൊണ്ട് അതിൻ്റേതായ നേട്ടങ്ങൾ, മാറി മാറി വരുന്ന സർക്കാരുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നമുക്ക് അനുഭവിക്കാനും മനസ്സിലാക്കാൻ കഴിയുന്നത്. മതേതരത്വം എന്നതിന് വിവിധ വീക്ഷണങ്ങൾ നൽകപ്പെടാറുണ്ട്. പക്ഷേ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ വിവക്ഷ നമ്മൾ തിരിച്ചറിയണം. അത് മതനിരാശത്തിൻ്റേതല്ല, മതമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ചല്ല. ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏതൊരു പൗരനും ഇഷ്ടമുള്ള മതം വിശ്വസിക്കുവാനും ആചരിക്കുവാനും അതനുസരിച്ച് ഒരു സംസ്കാരം കാത്തുസൂക്ഷിക്കുവാനും സമാധാനപരമായ അന്തരീക്ഷത്തിൽ അത് പ്രബോധനം നടത്തുവാനുമുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ 75th വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. അത് വലിയൊരു സന്ദേശമാണ്. എല്ലാ മതേതരത്വത്തിൻ്റെ സ്വഭാവത്തിന് യാതൊരു കളങ്കവും ഇരിക്കരുത്. അത് കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ആ മതേതരത്വം നിലനിൽക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മളുടെ ഭാഗത്ത് നിന്ന് എല്ലാ നിലക്കും ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ മതേതരത്വത്തിൻ്റെ ആ സ്വഭാവം യഥാർത്ഥത്തിൽ സമാധാനപരമായ അന്തരീക്ഷത്തിൽ, വർഗീയതയില്ലാത്ത, വംശീയതയില്ലാത്ത, അതുപോലെ തന്നെ വിഭാഗീയതകളില്ലാത്ത മനുഷ്യർ എന്ന നിലയ്ക്ക് നാം ഓതി വെച്ചിരിക്കുന്ന ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വഉൻസ, ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് മാനവകുലത്തെ അഭിസംബോധന ഇതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. വജഅൽനാകും ശൂബം വഖബായിര, നിങ്ങളെ ഗോത്രങ്ങളും വർഗ്ഗങ്ങളും കുടുംബങ്ങളും രാജ്യക്കാരും ഒക്കെ ആക്കി തിരിച്ച് എന്തിനു വേണ്ടിയാ? പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഒരു 50 paisa പോസ്റ്റ് കാർഡ് പോസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടാനുള്ള ഒരു അഡ്രസ്സ് മാത്രമാണ്. നമ്മൾ ഇന്ന നാട്ടിൽ, ഇന്ന പ്രദേശത്ത്, ഇന്ന നാട്ടിൽ, ഇന്ന ആൾ എന്നുള്ളത് ആ ഒരു തറവാടും കാര്യവും ഒക്കെ നമുക്കൊരു തിരിച്ചറിവിന് വേണ്ടി മാത്രമാണ്.
നമ്മെ മഹത്വപ്പെടുത്തുന്ന നമുക്ക് ശ്രേഷ്ഠത കൽപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന സൂക്ഷ്മതയാണ്, ഭയഭക്തിയാണ്, ആ തഖ്‌വയാണ് എന്ന് ആക്രമക്കും ഇന്ദല്ലാഹി അതുഖാക്കും, അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണിക്കപ്പെടുന്നവർ നിങ്ങളിൽ സൂക്ഷ്മതാബോധമുള്ള ഭയഭക്തിയുള്ള ആളുകളാകുന്നു എന്നാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമുക്കൊരു അഡ്രസ്സാണ്, രാജ്യത്തിൻ്റെ അതിരുകൾ, സംസ്ഥാനത്തിൻ്റെ അതിരുകൾ, നമ്മുടെ കുടുംബത്തിൻ്റെ പേര്, തറവാടിൻ്റെ പേര്, ഇതൊക്കെ തന്നെയും. അല്ലാതെ അതിൻ്റെ പേരിൽ ഔന്നത്വമോ അധമത്വമോ കാണിക്കേണ്ടവരല്ല, മറിച്ച് അതിനോട് സ്നേഹമുണ്ടാകണം. ആ സ്നേഹമനുസരിച്ച് കൊണ്ട് നമ്മൾ ജീവിക്കണം. അതിൻ്റെ പേരിൽ ഔന്നത്വവും അധമത്വവും കാണിക്കുകയോ മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് പുലർത്തുകയോ ചെയ്യാതെ വളരെ മാന്യമായി മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യരായി കാണാൻ സാധിക്കണം. അവിടെയാണ് നമ്മൾ ഉയർന്നു നിൽക്കേണ്ടത് എന്ന് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ആ നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ ഒരു ബോധം നമ്മൾ നിലനിർത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇന്ന് അതും തെറ്റിദ്ധരിക്കപ്പെടുന്നു. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എല്ലാവർക്കും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നല്ലല്ലോ. എനിക്ക് കൈവീശാനുള്ള സ്വാതന്ത്ര്യം എത്ര വരെ ഉള്ളൂ? എൻ്റെ അടുത്തിരിക്കുന്ന ആളുടെ മൂക്കിൻ്റെ തലപ്പ് വരെ ഉള്ളൂ. എൻ്റെ സ്വാതന്ത്ര്യം അവിടെ നിർണ്ണയിക്കപ്പെടണം. എനിക്ക് കൈവീശാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി കൈവീശാൻ പറ്റുമോ? അത്രയും അതിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അപകടപ്പെടുത്തുന്നതാകരുത്. എനിക്ക് എൻ്റെ മതത്തിൽ വിശ്വസിക്കാൻ അവകാശമുള്ളതുപോലെ മറ്റുള്ളവർക്ക് അവരുടെ മതങ്ങളിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണല്ലോ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ മറ്റുള്ളവർ ആരാധ്യ വസ്തുക്കളെ പരിഹസിക്കുക പോലും ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചത്. അപ്പം ഈ ഒരു ബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉണ്ടാകണം. എന്തിനും ഒരു പരിധിയും പരിമിതിയുമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തൊരവസ്ഥ അത് ഒരു നിലക്കും ഉണ്ടാകരുത്. അതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന നിഷേധാത്മകമായ നിലപാടും ഉണ്ടാകരുത്. നമുക്ക് ഉയർന്നു വരുന്ന പല ചർച്ചകളും നമ്മുടെ രാജ്യത്ത് മാന്യമായി വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വശം, മറ്റൊരു വശത്ത് എനിക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് പോലും നടക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന മറ്റൊരു വശം, ഇത് യഥാർത്ഥത്തിൽ മതവിരുദ്ധം എന്നല്ല പറയേണ്ടത്, മനുഷ്യത്വ വിരുദ്ധമാണ്. മനുഷ്യത്വ വിരുദ്ധമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് സ്വാതന്ത്ര്യം വഴിമാറിപ്പോകാൻ പാടില്ല. അതിൻ്റെ അതിർത്തികളും പരിധികളും പരിമിതികളിലും നിന്നുകൊണ്ട് നമ്മൾ ആ സ്വാതന്ത്ര്യം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കുവാനും സമാധാനപരമായ അന്തരീക്ഷത്തിൽ യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കുവാനും അത് പ്രബോധനം നടത്തുവാനുള്ള സൗകര്യം അള്ളാഹു നമുക്ക് ഒരുക്കി തരുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കിടയിലും അങ്ങേയറ്റത്തെ സ്നേഹവും സൗഹൃദവും നിലനിൽക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ചതമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹു യഅ്മിനുഹും ബിൽഅംവാത് ഇന്നക മുജീബത് ദഅവാതി ഖാദിയൽ ഹാജാത്. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم اهدنا للكتاب والسنه. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. توفنا مسلمين وجعلنا بالصالحين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين.